നവകേരള സദസ്സിന് മുന്നോടിയായി അരിതാ ബാബു അടക്കം 30 യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. കായംകുളം പുത്തൻ റോഡിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉണ്ടായി. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ DYFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ദൃശ്യങ്ങളാണ്. സലാം പി ഹെദ്രോസ് വിവരങ്ങളുമായി. സലാം, രണ്ട് വിവരങ്ങളും പറയൂ, കരുതൽ തടങ്കലിന്റെയും കയ്യേറ്റത്തിന്റെയും. ശാലിനി, ഇന്നലെ ആലപ്പുഴ നഗരത്തിലുണ്ടായിരുന്ന വ്യാപക സംഘർഷത്തെ തുടർന്ന് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടും ഇന്നും മുഖ്യമന്ത്രിയുടെ ബസിന് നേരെ യൂത്ത് കോൺഗ്രസ് KC പ്രവർത്തകർ ആ കരിങ്കൊടി പ്രതിഷേധം തുടർന്നു. കായംകുളത്ത് തന്നെ മൂന്നിടത്ത് ഈ ബസിന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. ഈ പ്രതിഷേധിക്കാനെത്തിയ KC യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. ഇതിൽ പല DYFI പ്രവർത്തകരും ഹെൽമറ്റ് ധരിച്ചാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് വരെ നേടാനെത്തിയത്. ഇപ്പോഴും പലരുടെയും ഗുരുതരമായ പരുക്കളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. പലരുടെയും ദേഹത്ത് കാര്യമായി തന്നെ പരുക്കളുണ്ടായി, മർദ്ദനത്തിന് പരുക്കളുണ്ട്. ഇതിനുശേഷമാണ് ഇപ്പോൾ മുൻകരുതൽ എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു അടക്കം 30 പ്രവർത്തകരെ ഇപ്പോൾ കരുതൽ കസ്റ്റഡിയിൽ പോലീസ് എടുത്തിരിക്കുന്നത്. ഇവരെ പോലീസ് സ്റ്റേഷൻ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്.